നമസ്കാരം പ്രസ് മലയാളം ടി വി സ്വാഗതം ഞാൻ മുഹമ്മദ് ഫിർദോസ് മൂന്നാർ പെട്ടിമുടിയിൽ മണ്ണിടിഞ്ഞ് വൻ ദുരന്തം മണ്ണിടിച്ചിൽ എട്ട് മരണം പരിക്കേറ്റവരെ ടാറ്റ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എഴുപതോളം പേർ മണ്ണിനടിയിൽ കുടുങ്ങി മണ്ണിടിഞ്ഞത് ഉരുൾപൊട്ടലിനെ തുടർന്നാണ് പുലർച്ചെയാണ് മണ്ണിടിച്ചിലുണ്ടായത് മൂന്നാർ രാജമല പെട്ടിമുടിയിൽ ലയത്തിനു മുകളിലേക്ക് മണ്ണിടിഞ്ഞുണ്ടായ അപകടത്തിൽ എട്ടുപേർ മരിച്ചു എൺപത്തിമൂന്ന് പേരാണ് ഈ ലയങ്ങളിൽ താമസിച്ചിരുന്നതെന്നും ഇതിൽ അറുപത്തിയേഴ് പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നുമാണ് സൂചന ദേശീയ ദുരന്ത പ്രതിരോധ സേന സംഭവസ്ഥലത്തേക്ക് പുറപ്പെട്ടു വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് രാജമല മേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായത് ഇതിനെ തുടർന്ന് പെട്ടിമുടി തോട്ടമേഖലയിൽ വലിയ മണ്ണിടിച്ചിലുണ്ടാവുകയായിരുന്നു രാവിലെ ആറു മണിയോടെയാണ് അപകടം നടന്ന വിവരം പുറംലോകമറിയുന്നത് ഉൾപ്രദേശമായതിനാൽ ഇവിടെ എത്തിയുള്ള രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് മണ്ണിടിച്ചിലുണ്ടായെന്നു സ്ഥിരീകരിക്കുമ്പോഴും ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല പ്രദേശത്തെ ബന്ധിപ്പിക്കുന്ന പെരിയവരപ്പാലം തകർന്നതിനാൽ പോലീസിനോ റവന്യൂ വകുപ്പിനോ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ പ്രളയകാലത്താണ് പെരിയവരപ്പാലം തകർന്നത് പുതിയ പാലം നിർമ്മാണം പൂർത്തിയായിട്ടില്ല കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ താൽക്കാലിക പാലവും തകർന്നതോടെ പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെട്ടു അതിനാൽ തന്നെ വാഹനങ്ങൾക്ക് എത്തിച്ചേരാനാകാത്ത സ്ഥിതിയാണ് മണ്ണിടിച്ചിലിൽ പരിക്കേറ്റവരെ മൂന്നാറിലെ ചാറ്റ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകട സ്ഥലത്തു നിന്നും പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത് കിലോമീറ്ററുകൾ താണ്ടിയാണ് രക്ഷാപ്രവർത്തനത്തിന് ദുരന്ത നിവാരണ സേനയെ നിയോഗിച്ചു രാജമലയിൽ പോകാൻ നിർദ്ദേശം നൽകിയത് ഇടുക്കിയിൽ സജ്ജമാക്കിയ സംഘത്തോടാണ് ദേശീയ ദുരന്ത നിവാരണ സേനാംഗങ്ങൾ ഉടൻ രാജമലയിലെത്തും തൃശൂരിൽ നിന്നുമുള്ള എൻഡിഎഫ് സംഘം രാജമലയിലേക്ക് തിരിച്ചു എറണാകുളത്തു നിന്നും അൻപതംഗ എയർഫോഴ്സ് മെഡിക്കൽ സംഘവും മൂന്നാറിലേക്ക് തിരിച്ചിട്ടുണ്ട് പോലീസും ഫയർഫോഴ്സും റവന്യൂ വകുപ്പുകളും രക്ഷാപ്രവർത്തനം തുടരുകയാണ് അപകട അപകടസ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താനുള്ള വഴികൾ ദുർഘടം പിടിച്ചതാണ് വീതി കുറഞ്ഞ വഴികളിൽ രക്ഷാപ്രവർത്തകർ കടന്നുപോകാൻ സൌകര്യമില്ലാത്തത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുവെന്ന് പോലീസ് അറിയിച്ചു വീതി കുറഞ്ഞ വഴികളിൽ മാർഗതടസ്സം ഉണ്ടാക്കുന്ന തരത്തിൽ ആളുകൾ പാടില്ലെന്നും പോലീസ് അറിയിച്ചു